പൊന്നാനിയോടൊപ്പം ഞങ്ങളുണ്ടെന്ന് പ്രഖ്യാപിച്ച് പൊന്നാനി നഗരസഭാ ജീവനക്കാരും രംഗത്ത്. നഗരസഭാ പരിസരത്തെ മാലിന്യങ്ങളും ഓഫീസും വൃത്തിയാക്കിയാണ് ജീവനക്കാർ മാതൃകയായത്. ഹരിത ശുചിത്വ പൊന്നാനിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളുടെ ആദ്യ പടിയെന്നോണമാണ് നഗരസഭാ ഓഫീസും പരിസരവും അവധി ദിവസത്തിൽ ജീവനക്കാരുടെ കൂട്ടായ യജ്ഞത്തിലൂടെ ശുചീകരിച്ചത്. പൊന്നാനി നഗരസഭാ കാര്യാലയം പുതിയ കെട്ടിടത്തിലേക്ക് മാറിയതിനെ തുടർന്ന് പഴയ കെട്ടിടത്തിൽ കെട്ടിക്കിടക്കുന്ന പാഴ്വസ്തുക്കൾ ഒഴിവാക്കുകയും ഫയലുകൾ തരംതിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നടന്നത്. ഇനിയുള്ള എല്ലാ അവധി ദിവസങ്ങളിലും ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും നടക്കും. ഓഫീസ് സംവിധാനം കുറ്റമറ്റതും വൃത്തിയുള്ളതുമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായാണ് നഗരസഭാ കാര്യാലയത്തിലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. ഓഫീസ് സംവിധാനം കുറ്റമറ്റതും അതോടൊപ്പം തന്നെ ശുചിത്വപൂർവ്വമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരു നിർദ്ദേശം വെച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് പൊന്നാനി നഗരസഭയിലെ സെക്രട്ടറി, ഹെൽത്ത് ഇൻസ്പെക്ടർ, മറ്റുദ്യോഗസ്ഥരെല്ലാവരും ഒരുമിച്ച് ചേർന്ന ഒരു ടീമായി നിന്നുകൊണ്ട് അവധി ദിവസങ്ങളിൽ, ഇനിയുള്ള ഓരോ അവധി ദിവസങ്ങളിലും ഇത് പരിപൂർണമാകുന്നത് വരെ ഒരുമിച്ചുണ്ട്, കൂടെയുണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാർ മുന്നോട്ട് വന്ന് തീർച്ചയായും ഇവരെല്ലാവരെയും പൊന്നാനി നഗരസഭയ്ക്ക് വേണ്ടി, പൊന്നാനി നഗരസഭയിലെ മുഴുവൻ ജനതയ്ക്ക് വേണ്ടിയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തെ തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ ഓഫീസ് പ്രവർത്തനങ്ങളിൽ നിന്ന് തുടക്കം കുറിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മരംഗത്ത് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ആരോഗ്യ ജാഗ്രതയുടെ വലിയ ഒരു യജ്ഞം നമുക്ക് പൊന്നാനി നടത്തേണ്ടതുണ്ട്. അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്ന് പൊന്നാനി നഗരസഭാ ഓഫീസിലെ ജീവനക്കാർ തന്നെ തീർച്ചയായും നേരത്തെ എച്ച് ഐ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ സൈന്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പൊന്നാനി നഗരസഭയിലെ കണ്ടിജന്റ് ജീവനക്കാരാണ്. അവർ തീർച്ചയായും ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഓരോ മേഖലകൾ തിരിച്ചുകൊണ്ട് ആവശ്യമായ ശുചീകരണ യജ്ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന് മുമ്പ് തന്നെ ഓഫീസ് വൃത്തിയായി സൂക്ഷിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഓഫീസിലെ ഓരോ വിഭാഗത്തിന് കീഴിലുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നഗരസഭയിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവർക്ക് സംതൃപ്തി നൽകുന്ന തരത്തിലാണ് ഓഫീസ് ക്രമീകരണങ്ങൾ നടത്തുന്നതെന്ന് നഗരസഭാ സെക്രട്ടറി വിനോദ് കുമാർ പറഞ്ഞു. നമ്മുടെ ഓഫീസിന് ഒരു ചിട്ട വേണം, അതിനൊരു അച്ചടക്കം ഉണ്ടായിരിക്കണം, ഒരു സിസ്റ്റമാറ്റിക് ആയി ഫയല് തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മൾ നടക്കുകയും അതേസമയം പബ്ലിക്കും ഇതേപോലെ തന്നെ ഒരുപാട് നടന്ന് പിന്നെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പിന്നെ ചിട്ടയോടുകൂടി ഫയലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. ഇന്ന ദിവസം ഒരു പിന്നെ ആൾ പിന്നെ ഒരാ ആവശ്യത്തിന് വന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞ് വരണം, കൃത്യമായിട്ട് ആ രണ്ടു ദിവസം കഴിഞ്ഞ് കൊടുക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഉണ്ടാവണമെങ്കിൽ സാധനം ഞങ്ങളുടെ അടുത്തുണ്ടാവും. ആ അതിൻ്റെ ഒരു തുടക്കമാണ് ഞങ്ങൾ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഫയലുകൾ തരംതിരിച്ച് സൂക്ഷിക്കാനുള്ള സ്റ്റോർ റൂമും ഇതിൻ്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. ശുചീകരണ യജ്ഞം പൂർത്തിയായാൽ ചിട്ടയായ പ്രവർത്തനങ്ങളായിരിക്കും ഓഫീസിലുണ്ടാവുകയെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ സി എ ഷംസുദ്ദീൻ പറഞ്ഞു. പൊന്നാനിയോടൊപ്പം ഞങ്ങളുണ്ട് എന്നൊരു ഹാഷ്ടാഗോടുകൂടിയിട്ട് നിലവിലുള്ള പൊന്നാനി ഓഫീസ് പരിസരത്ത് പഴയ കെട്ടിടത്തിൽ നിന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയപ്പോൾ നമ്മുടെ ഓഫീസ് സംവിധാനത്തിന് ശുചിത്വപൂർണമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഹരിത ശുചിത്വ പൊന്നാനി കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയിലെ ജീവനക്കാർ ഇന്നേ ദിവസം ഈ അവധി ദിവസത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് വലിപ്പ ചെറുപ്പ ഭേദമന്യേ ഇന്ന് ഒത്തുകൂടിയിരിക്കുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ നഗരസഭാ ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും പങ്കാളികളായി. എൻ സി വി ന്യൂസ്, പൊന്നാനി.